നമുക്ക് കടലക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ കടല തലേ ദിവസം രാത്രി നനച്ചു വെച്ചു. ഇന്നിപ്പോൾ അത് കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 3 കപ്പ് കടല വേവിച്ചത് കിട്ടിയിട്ടുണ്ട്. കൽച്ചട്ടിയിൽ വെള്ളം വെച്ച് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് അതിലേക്ക് കടല ഒഴിച്ചു വെച്ചു. അടച്ചു വെക്കണം. അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്, മഞ്ഞളൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാണ് അരയ്ക്കാൻ വേണ്ടത് നോക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 കപ്പിന് മേലെ 2/3 കപ്പ് നാളികേരം ചിരവിയത്, പിന്നെ 1/2 കപ്പ് വലിയ വലിപ്പത്തിൽ അരിഞ്ഞ സവാള, പിന്നെ കുറച്ച് കറിവേപ്പില. അതിനിപ്പോൾ ഏകദേശം 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ചു. അത് ചൂടായപ്പോൾ അതിൽ നാളികേരമിട്ടു. നാളികേരം ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഇളക്കണം, കരിഞ്ഞു പോവരുത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സവാള ഇട്ടു. സവാളയൊന്ന് വഴറ്റണം നന്നായിട്ട്. ആ പച്ച ചുവ പോവാൻ വേണ്ടിയിട്ടാണ്. സവാളയൊന്ന് നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിടാം. കറിവേപ്പിലിട്ട് കഴിഞ്ഞ് കറിവേപ്പിലയുടെ പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. അത് കഴിഞ്ഞ് ആ മസാലയുടെ പച്ചമണവും കൂടി പോകണം. നല്ല മണം വരും, മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ നല്ല മണം വരും. അത് കഴിഞ്ഞിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടല എന്തായി നോക്കാം. കടല നന്നായി വെന്ത കടലയാണ് ചേർത്തത്, പക്ഷെ അതിനൊരു കൊഴുപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടല ഒന്ന് ഉടച്ച് ചേർക്കാൻ പോവുകയാണ്. ഒരുപാട് അധികം ഉടയ്ക്കരുത്. കുറച്ച് കടല എടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തു. എന്നിട്ട് ആ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മസാല അരച്ചെടുത്തു, നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അത് ഈ കറിയിൽ ചേർക്കാം, കടലക്കറിയിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ഇളക്കുക. വെള്ളം ഒന്ന് ഏത് വെള്ളം കറികളിൽ ചേർക്കുമ്പോഴും തിളച്ച വെള്ളം, ചൂടുള്ള വെള്ളമേ ചേർക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം ചേർത്താൽ പച്ചവെള്ളത്തിൻ്റെ ചുവ വരും കറിക്ക്. അപ്പോൾ ഞാൻ വെള്ളം ഒക്കെ മിക്സിയിൽ നിന്നൊക്കെ അരച്ച് ഒഴിച്ച് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വറവ് ഇടാനുള്ള സാധനങ്ങൾ ഒന്ന് നോക്കാം. വറവ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് തേങ്ങ മുറിച്ചത്, പിന്നെ കടുക്, മുളക്, കറിവേപ്പില, പിന്നെ 1/2 കപ്പ് ഉള്ളി അരിഞ്ഞതുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതാണ് നന്നാവുക. എൻ്റെ അടുത്ത് സവാള ഉണ്ടായിരുന്നല്ലോ, അത് ചെറുതായി മുറിച്ചു. എന്നിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടി. ഇനി മുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് അത് കഴിഞ്ഞിട്ട് നാളികേരം ഒന്ന് ചേർക്കണം. നാളികേരം ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് ഉള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വറവ് റെഡിയായി. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നാളികേരം ഉള്ളിയൊന്നും കരിഞ്ഞു പോകരുത്. നാളികേരം ബ്രൗൺ കളറായിട്ടേ ഉള്ളി ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മളത് വറവ് കടലക്കറിയിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പം നമ്മളുടെ കടലക്കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ കടലക്കറിക്ക് അത്യാവശ്യം കൊഴുപ്പൊക്കെ ഉണ്ട്. നമ്മൾ ആ കടല ഉടച്ച് ചേർത്തതുകൊണ്ട് അത്യാവശ്യം കൊഴുപ്പൊക്കെ ഉണ്ട്. ഒരുപാട് കടല ഉടച്ച് ചേർക്കരുത്, അപ്പോൾ ഭയങ്കരമായിട്ട് കൊഴുപ്പ് വരും. കുറച്ച്, വളരെ കുറച്ച് കടലയൊന്ന് ഉടച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എന്താ ഉണ്ടാക്കണത്, എന്ത് കൂട്ടിയിട്ടാണ് കഴിക്കണമെന്ന് നോക്കാം. ഞാൻ പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. പക്ഷെ ഒരു അബദ്ധം പറ്റി. പുട്ടിൻ്റെ പൊടി നോക്കുമ്പോൾ പുട്ടിന് പൊടിയില്ല. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ പൊടി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കും. ഇത് എൻ്റെ അടുത്തുള്ള ചപ്പാത്തിപ്പൊടി ഒരു പല ധാന്യങ്ങളുടെ മൾട്ടൈഗ്രെയിൻ ഫ്ലവർ എന്നാണ് അവർ പറയുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. അത് സാധാരണ പുട്ടിന് നനയ്ക്കുന്ന മാതിരി വെള്ളവും ഉപ്പും ഇട്ടിട്ട് നനച്ചു. എന്നിട്ട് അത് ആവി കയറ്റി. എന്നിട്ട് പുട്ടുണ്ടാക്കുകയാണ്. അത് നന്നായി വന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് അരിപ്പുട്ടിന് പകരം മൾട്ടൈഗ്രെയിൻ പുട്ടും ഉണ്ടാക്കും.